കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. അടിമാലി കോയിക്കക്കുടി ജംഗ്ഷന് സമീപം മണ്ണിടിച്ചിലുണ്ടായി. പപ്പട നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് പുറകിലെ മൺതിട്ട ഇടിഞ്ഞു വീണു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി സർക്കാർ ഹൈസ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ജീപ്പിലുണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അതേസമയം ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. മുതിരപ്പുഴയാർ പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇടുക്കിയിൽ ഈ കനത്ത മഴ, മണ്ണിടിച്ചിൽ, അത്തരത്തിലുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണ്? ഇപ്പോഴവിടുത്തെ സാഹചര്യം എങ്ങനെയുണ്ട്? ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇടവിട്ട ശക്തമായ മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ശക്തമായ കാറ്റും വീശുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ റോഡ് സൈഡുകളിൽ നിൽക്കുന്ന വൻമരങ്ങൾ നിലവിൽ ഇപ്പോൾ വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നത്. ഈ ശക്തമായ കാറ്റിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലും അതുപോലെ തന്നെ അടിമാലി മേഖലയിലുമാണ് വ്യാപകമായി ഇത്തരത്തിൽ മരം പൊടിഞ്ഞു വീണ് നാശനഷ്ടങ്ങളും ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഇടുക്കി ജില്ലയിലെ ഡാമുകൾ നിലവിൽ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാം അതുപോലെ തന്നെ പാംബ്ല ഡാം എന്നീ രണ്ട് ഡാമുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. ഈ കല്ലാർകുട്ടി ഡാമിന്റെ 4 ഷട്ടറുകൾ വീതം ഉയർത്തി നിലവിൽ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. ഈ ഷട്ടറുകൾ 300 ഗനയടി വെള്ളമാണ് നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. 9:30 ശേഷം ഈ കല്ലാർകുട്ടി ഡാമിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ പാംബ്ല ഡാമിലെ ഷട്ടറുകൾ തുറന്ന് നിലവിൽ 600 ക്യൂമിക് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാണ് നിലവിൽ ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുതിരപ്പുഴയാറിന്റെ തീരത്തുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 6 വരെയാണ് ഈ നിയന്ത്രണമുള്ളത്. വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെയാണ് നിയന്ത്രണമുള്ളത്. ഈ സമയങ്ങളിൽ മലയോര മേഖലയിലേക്കുള്ള യാത്ര കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നത് കർശനമായി ആളുകൾ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ മലയോര മേഖലയിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഈ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പ്രധാനമായും അടിമാലി മേഖലയിലാണ് ഈ മണ്ണിടിച്ചിൽ കൂടുതലായി ഉണ്ടായിട്ടുള്ളത്. കൂടാതെ മറ്റ് മേഖലകളിലും ചെറിയ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ മലയോര മേഖലയിൽ മലമുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ട് റോഡിലേക്ക് വീണും ഒക്കെ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. കട്ടപ്പന ചെറുതോണി റൂട്ടിലാണ് അത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായത്. കൂടാതെ ഈ അടിമാലി മേഖലയിൽ മണ്ണിടിച്ചിലിൽ കോയിക്കൽ ജംഗ്ഷന് സമീപമുള്ള ഒരു പപ്പട നിർമ്മാണ യൂണിറ്റിന്റെ പിൻഭാഗം ഇടിയുകയും അത് ഈ യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഈ മതില് ക്ഷമിക്കണം, ഈ യൂണിറ്റിന്റെ പിൻഭാഗം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ യന്ത്രങ്ങൾ എല്ലാം തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടവും മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്.